കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഒരു കഥയെ ഉൾക്കൊള്ളുന്ന പാത്രം അല്ലെങ്കിൽ ഒരു കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ് ഈ റോൾ? അവൻ്റെ ഒരു റോൾ, പെരുമാറ്റ ശൈലി എന്ന് നമ്മൾ അതേ വീഡിയോയിൽ തന്നെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അതെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ജിജോ കെ മാത്യു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ. ലേൺ ആക്ടിംഗ് വിത്ത് മീ. രസത്തെക്കുറിച്ച് നമ്മൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രസം എന്നത് ആളുകൾക്ക് കിട്ടുന്ന അനുഭൂതിയും ഭാവം എന്നത് നടൻ ഉണ്ടാക്കുന്നതുമാണെന്നാണ് നമ്മളതിൽ പറഞ്ഞു വെച്ചത്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഇതിനെയും മനസ്സിലാക്കാം. അതായത് ഒരു കഥാപാത്രം എന്നത് സ്ഥലവുമായോ വസ്തുക്കളുമായോ ആളുകളുമായോ ഉണ്ടാകുന്ന ഇടപെടലുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. അത് ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ ആക്ഷൻ്റെ ആകത്തുകയാണ്. സന്ദർഭങ്ങളാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. കഥാപാത്ര സ്വഭാവം വെളിവാകുന്നത് കഥാപാത്രത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. കഥാസന്ദർഭത്തെ മൂർത്തവൽക്കരിക്കുക എന്നതാണ് കഥാപാത്രത്തിൻ്റെ ഉദ്ദേശം. മൂർത്തവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകന് അനുഭവിക്കാൻ സാധിക്കുക, അതായത് കാണാനും കേൾക്കാനും കഴിയുക എന്നർത്ഥം. എങ്ങനെയാണ് ഈ മൂർത്തവൽക്കരണം സാധ്യമാകുന്നത്? അവിടെയാണ് റോൾ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിവാകുന്നത്. കഥാപാത്രത്തിൻ്റെ അവതരണ ശൈലിയെയാണ് റോൾ എന്ന് പറയുന്നത്. കഥാപാത്രം നടക്കുന്നതും ഇരിക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഇതിൽപ്പെടും. നിത്യജീവിതത്തിൽ നിങ്ങൾ പലതരം റോളുകൾ ചെയ്യുന്ന ആളുകളല്ലേ? വീട്ടിൽ നിങ്ങളൊരു ഭർത്താവിൻ്റെ റോളാണ്, ഒരു മകൻ്റെ റോളാണ്, ഓഫീസിൽ നിങ്ങളൊരു മാനേജറുടെ റോളാണ്. അവിടെയെല്ലാം നിങ്ങളെന്ന വ്യക്തിയെ സന്ദർഭോചിതമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ പെരുമാറ്റങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തെ പ്രവൃത്തികളിലൂടെ ക്രിയകളിലൂടെ അവതരിപ്പിക്കുന്നത്. അഭിനയം എന്നത് പ്രവൃത്തിയാണ് എന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ക്രിയകളുടെ അവതരണമാണ് ഒരു റോൾ ചെയ്യുന്ന സമയത്ത് നടൻ ചെയ്യുന്നത്. യെസ്, കഥാപാത്രത്തിൻ്റെ പെരുമാറ്റ ശൈലി എന്താണെന്ന് കണ്ടുപിടിച്ച ശേഷം അത് പ്രേക്ഷകൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആളുകളോടുള്ള ബന്ധത്തിൽ, വസ്തുക്കളോടുള്ള ബന്ധത്തിൽ, കഥാസന്ദർഭത്തോട് അല്ലെങ്കിൽ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നുമൊക്കെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. റോൾ എന്ന വാക്ക് കഥാപാത്രം എന്ന വാക്കിന് പകരമായിട്ട് നമ്മൾ നടന്മാർ ഉപയോഗിച്ച് തുടങ്ങുന്നതിലൂടെ അഭിനയിച്ച് അങ്ങ് തകർക്കുക എന്നുള്ള നമ്മുടെ ചിന്ത മാറി നിൽക്കുകയും കഥാസന്ദർഭത്തിന് അനുയോജ്യമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ സന്ദർഭോചിതമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കഥാപാത്രത്തോടൊപ്പം തന്നെ നിങ്ങളുടെ കഥാസന്ദർഭത്തിനും വസ്തുക്കൾക്കും ആളുകൾക്കുമൊക്കെ പ്രേക്ഷകനോട് ചിലത് സംവദിക്കാനുണ്ട്. ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കാനാവില്ല. ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു ആകത്തുകയാണ് കഥാപാത്ര സ്വഭാവം എന്ന് പറയുന്നത്. യെസ്, അപ്പോഴാണ് പ്രേക്ഷകന് കഥാപാത്രവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയുള്ള കഥാപാത്ര സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ ശൈലിയെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഒരു റോൾ അവതരിപ്പിക്കുന്നതിലൂടെ നടീനടന്മാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം. ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ